ഫ്രണ്ട്സ്, ഇത് എന്നോട് വോയിസ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന നറുട്ടോ ഷിപ്പുഡൻ എപ്പിസോഡ് 9, 10, 11, 12, 13, 14, 15. ഓക്കെ, നമുക്ക് എപ്പിസോഡിലോട്ട് പോകാം. കൂടുതൽ വാചകം കുറച്ച് സമയം കളയുന്നില്ല. അപ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സീസൺ 2 ആണെന്ന് എപ്പിസോഡൊക്കെ പറഞ്ഞു പറയാൻ പറയാം. വീഡിയോ പോയി ആദ്യം കാണിക്കുന്നത് നമ്മുടെ ആ ഒരു നയൻ ടെയിൽഡ് ഫോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന നാറൂട്ടോനാണ്. ഒരു വെള്ളത്തുള്ളി ബിളും വീഴുന്നു, ബിളും 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 ബിളും, അങ്ങനെ ഒരുപാടൊന്നും കേൾക്കത്തില്ല, ബ്ലൂന്ന് മാത്രമേ കേൾക്കത്തുള്ളൂ. ഓക്കെ, അപ്പോഴത്തേക്കും ആ ഗേറ്റിന് ഫുള്ളി ഫ്രണ്ടിലായിട്ട് നമ്മളെ നാറൂട്ടോ നിൽക്കുന്നുണ്ട്. അതൊക്കെയാണെങ്കിൽ നമുക്ക് ആ നയൻ ടെയിൽഡ് ഫോക്സിൻ്റെ ക്രൂരമായ കണ്ണുകൾ കാണാം. അത് മാത്രമല്ല, അത് കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവുന്നു. കാരണം അത്രയ്ക്കും നയൻ ടെയിൽഡ് ഫോക്സ് നാറൂട്ടോനെ കൺട്രോൾ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഒരു 3-tailed നയൻ ടെയിൽഡ് ബീസ്റ്റാണ്. അതായത് നാറൂട്ടോയുടെ പുറത്ത് ഇപ്പോൾ ഒരു 3-tail വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒറോച്ചിമാറോ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. കബൂട്ടോ ആണെങ്കിൽ നാറൂട്ടോനെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുവാണ് ചക്രാസ് കാർപ്പിൽ വെച്ചിട്ട്. പക്ഷേ കബൂട്ടോ വരുന്നത് നാറൂട്ടോ കണ്ട് അതുകൊണ്ട് തന്നെ നാറൂട്ടോ കബൂട്ടോനെ അറ്റാക്ക് ചെയ്യുവാണ്. അങ്ങനെ നാറൂട്ടോടെ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. നാറൂട്ടോടെ പുറത്തുള്ള നയൻ ടെയിൽഡ് ഫോക്സിൻ്റെ ചക്ര തന്നെയാണ് കബൂട്ടോനെ എന്താണ് നമ്മുടെ സാക്കുറയുടെ അടുത്തേക്കൊക്കെ അങ്ങ് ദൂരോട്ട് പറഞ്ഞു വിടുന്നത്. പിന്നീട് എന്താണ് നമ്മളുടെ ആ ഒരു തൊഴിച്ച് ബ്രിഡ്ജ് മൊത്തത്തിൽ പൊളിഞ്ഞു വീഴാനായിട്ട് കാരണമാവുകയാണ് നാറൂട്ടോടെ ആ ഒരു എന്താണ് ചക്ര കൂടി കൂടി വരുന്ന ആ ഒരു പവർ. അത് അത്രയ്ക്കും ഫീൽ ആവുന്നുണ്ട്. ഒറോച്ചിമാറോന് സംഭവം മനസ്സിലായ നാറൂട്ടോ ഇപ്പോൾ എന്താ നയൻ ടെയിൽഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ല. അവൻ അറിയത്തില്ല എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. സായ ആണെങ്കിൽ അയ്യടെ മോനെ ബെസ്റ്റ് സമയമെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. കാരണം യമട്ടോയും സായും ഇപ്പോൾ തെറിച്ച് ഇതിന് ദൂരത്തേക്കാണ്. അപ്പോഴത്തേക്ക് അവർക്ക് വലിയ കാര്യമായിട്ട് കാണത്തില്ല. എന്നാലും യമട്ടോ കാര്യമായിട്ട് വുഡ് റിലീസിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മളെ എന്താണ് നാറൂട്ടോനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സാക്കുറനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ സമയത്തേക്ക് സായ ആണെങ്കിൽ ഒരു ബേർഡിനെ എടുത്ത് പറന്നു പോകുന്നുണ്ട്. എന്താണ് ബീസ്റ്റ് ഇമിറ്റേറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്. പക്ഷേ അത് യൂസ് ചെയ്ത് സാക്കുറേനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ പിടിച്ചോണ്ട് വരുവണം മോനെ രക്ഷിച്ച സാക്കുറേനെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. സാക്കുറ താഴെ പോയാലും നമ്മളുടെ സായി പിടിക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് യമട്ടോയൊക്കെ ആണെങ്കിൽ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. കാരണം സായിക്ക് ഫീലിങ്സ് ഇല്ല, ഇമോഷൻ ഇല്ല എന്നൊക്കെ കേട്ടു. പക്ഷേ ഇത്രയ്ക്കും ഫീലിങ്സ് ഇല്ലാതെ ഹ്യൂമാനിറ്റി പോലും ഇല്ലാത്ത ഒരാളാണോ സായി? കൂടെ ഉള്ള ഒരാളിങ്ങനെ മരിക്കാൻ കിടക്കുമോ എന്നൊക്കെ വിചാരിച്ചു. എങ്കിലും യമട്ടോ മാക്സിമം ഇതെടുത്തിട്ട് വുഡ് റിലീസിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെ സാക്കുറേനെ രക്ഷിക്കുകയാണ്. പിന്നെ ഇടത്തേക്ക് സായിയൊക്കെ അവൻ്റെ ജയിൻറ്റ് ബേർഡിൻ്റെ വണ്ടിയിൽ പറന്ന് പോവുകയാണ്. പോകുന്ന വഴി അവിടെ ഇവിടേക്ക് ബ്ലാസ്റ്റ് നടക്കുന്നു. അതായത് ഇപ്പോൾ ഒറോച്ചിമാറോ നാറൂട്ടോനെ കൂട്ടി കാട്ടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ വെച്ച് നാറൂട്ടോ ആണെങ്കിൽ ഒറോച്ചിമാറോടെ ഒരു കൈ ആമുണ്ടല്ലോ, ആം നശിപ്പിക്കുന്നുണ്ട്. കാരണം നാറൂട്ടോ ആ പവർ എടുത്തപ്പോൾ ഒറോച്ചിമാറോടെ ഒരു ആം നശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒറോച്ചിമാറാണെങ്കിൽ ഒറോച്ചി സ്റ്റൈൽ ബോഡി റീപ്ലേസ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ഒറോച്ചിയുടെ വായിൽ നിന്ന് തന്നെ ഒറോച്ചി വരുവാണ്. ദാറ്റ് മീൻസ് ആ ഒരു ബോഡി റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുവാണ്. ആ സമയം നാറൂട്ടോ കാണുന്നത് ഏതോ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള വെള്ളം നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നാറൂട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുവാണ്. അവിടെ ആകെ കാണാൻ പറ്റുന്ന സാസുകിനെയാണ്. സാസുകിനെ പിന്തുടർന്നിട്ട് നാറൂട്ടോ പോവാൻ തുടങ്ങുകയാണ്. സാസുകിയെ സാസുകിയെന്ന് വിളിച്ചിട്ട് ലാസ്റ്റ് നടന്ന ഫൈറ്റൊക്കെ ഓർമ്മ വരുവാണ്. എന്നിട്ട് ആ വെള്ളത്തിനുള്ളിൽ നാറൂട്ടോ മുങ്ങിപ്പോകുന്നതായിട്ടും പയ്യെ പയ്യെ ശ്വാസം കിട്ടാതെ എടുക്കാൻ പറ്റാതെ മുങ്ങുന്നതായിട്ടും പിന്നീട് ലാസ്റ്റ് ഫൈറ്റ് ഓർമ്മ വരുന്ന സാസുകി ആദ്യമായിട്ട് ഒറോച്ചിമാറോടെ പവർ യൂസ് ചെയ്തിട്ട് നാറൂട്ടോനോട് ഫൈറ്റ് ചെയ്തത് വാലി ഓഫ് ഫെൻഡി വെച്ചിട്ട് അതൊക്കെ ഓർമ്മ വരുവാണ്. നാറൂട്ടോക്ക് എന്താണ് നയൻ ടെയിൽഡ് ഫോക്സിൻ്റെ ചക്ര എടുത്തതൊക്കെ. അപ്പോഴത്തേക്ക് ഒരു കമ്പിയിൽ പിടിച്ചിട്ട് നാറൂട്ടോ നിൽക്കുകയാണ്. അത് എന്താണ് കമ്പി എന്ന് നോക്കുമ്പോൾ അത് നയൻ ടെയിൽഡ് ഫോക്സിനെ അടച്ചിട്ടേക്കണ ഗ്രില്ലിൻ്റെ കമ്പിയാണ്. അതിനുള്ളിലേക്ക് കയറുമ്പോൾ നയൻ ടെയിൽഡ് ഫോക്സ് കയ്യിലെടുക്കുവാണ് നാറൂട്ടോ. എന്നിട്ട് പറയണം, ഞാൻ കുറച്ച് ചക്ര തരാം, അത് മതി ഒറോച്ചിമാറിനെ ഇപ്പോൾ ഒന്ന് വിരട്ടി വിടാം. അപ്പോഴത്തേക്കും നാറൂട്ടോ പറയണം എന്ന് പറഞ്ഞിട്ട് ഒറോച്ചി നാറൂട്ടോയ്ക്ക് നാറൂട്ടോയ്ക്ക് നയൻ ടെയിൽഡ് ബീസ്റ്റിൻ്റെ ചക്ര കൊടുക്കുവാണ്. ഇത് നമ്മൾ എടുത്തു കാണിക്കുന്ന ഒരു സീനാണ്. അതായത് നാറൂട്ടോയുടെ മുഖത്തുള്ള സ്കിൻ റിമൂവ് ആയി പോവുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന അക്കത്സുകി ജിഞ്ചുറുക്കിനെ തിരക്കി നടക്കുന്നതും നാറൂട്ടോനെ പിടിക്കാൻ അവരൊന്ന് പേടിക്കുന്നതിൻ്റെ കാരണം. കാരണം അത്രയും പവർ കൊടുത്തപ്പോൾ തന്നെ നാറൂട്ടോയൊക്കെ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അത് നമ്മുടെ കബൂട്ടോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നാറൂട്ടോയ്ക്ക് ആണെങ്കിൽ ഫുൾ മൈൻഡിൻ്റെ കുറച്ച് കൺട്രോൾ എന്താണ് നയൻ ടെയിൽഡ് ഫോക്സിൻ്റെ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് യമട്ടോ ആണെങ്കിൽ ഒരു വുഡ് ക്ലോണിന് ഉണ്ട്. കാരണം യമട്ടോ ഇപ്പോൾ സാക്കുറയുടെ അടുത്തായിട്ട് നിൽക്കുവാണ്. കാരണം സാക്കുറയ്ക്ക് എന്തെങ്കിലും പറ്റിയ മെഡിക്കൽ നിഞ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ടീമിന് അതൊരു വീക്ക്നെസ് ആയിട്ട് വരും. അതായത് അവരുടെ ടീം വീക്കാവും കുറച്ചുകൂടെ. അപ്പോഴത്തേക്കും നാറൂട്ടോനെ കാണിക്കുവാണ് ഒരു ടെയിൽ ഒരു എന്താണ് ആ ഒരു സ്മോക്കിൽ ഒരു ടെയിലും കൂടെ വന്നേക്കാണ്. ഇപ്പോൾ നാറൂട്ടോനെ കാണാൻ ബ്ലഡും ചക്രയും മാത്രമായിട്ടുള്ള ഒരു ബോഡി ആയിട്ട് മാറിയേക്കാണ്. അതായത് സ്കിന്ന് ഫുള്ള് പീൽ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്ലഡും
ചക്രയും നയൻടെയിലെ ഫോക്സിൻ്റെ ചക്രയും ബ്ലഡും മാത്രമേ കാണത്തുള്ളൂ. അത്രയ്ക്കും ഭയങ്കര കൊടൂരമായിട്ടുള്ളൊരു രൂപമായിട്ട് നറൂട്ടോ മാറുകയാണ്. ഒറോച്ചി മാറുകയാണെങ്കിൽ കിട്ടിയുടെ മോനെ എനിക്ക് അടിപൊളി ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഒറോച്ചി മാർ നിൽക്കുകയാണ്. കാരണം ഒറോച്ചിമാരുടെ ആവശ്യം തന്നെ ഇതാണ്. അവിടെ വെച്ച് ഒറോച്ചി മാർ ഫോർമേഷൻ ഓഫ് 10,000 സ്നേക്സ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് ഒരു 10,000 സ്നേക്കിനെ പുറത്തെടുക്കുകയാണ്. നറൂട്ടോനെ അറ്റാക്ക് ചെയ്യാനാണോ എന്ന് ചോദിച്ചാലാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓരോ സ്നേക്കിൻ്റെ വായിൽ നിന്നും സോഡ് പുറത്തുവരാണ്. അത് വെച്ചിട്ടാണ് നറൂട്ടോനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നറൂട്ടോയുടെ മുന്നിൽ ഇതൊക്കെ ബലെ ബേസ്, ഇതൊക്കെ വല്ലതും നടക്കുമോ എന്തേലും പറയാം, എല്ലാം കൂടെ വാരത്തെറിപ്പിച്ച് ദൂരെ അറിയുമാണ് നറൂട്ടോ. അത് കാരണം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എങ്കിലും പക്ഷെ അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ടാണ് പുറത്ത് നിൽക്കുന്ന യമട്ടോയ്ക്കും സാക്കുറയ്ക്കും ഒക്കെ തോന്നുന്നത്. ഇവരൊക്കെ നിന്ന് ഉരുവി പോകും മാതിരിയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ക്ലേ ബേർഡ് ഉണ്ടല്ലോ, അതും ഡിസ്ട്രോയ് ആവുകയാണ്. അതേസമയത്ത് യമട്ടോയ്ക്കും സാക്കുറയ്ക്കും കുറച്ചുകൂടെ അതിൻ്റെ പവർ കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. നറൂട്ടോയ്ക്ക് ആണെങ്കിൽ ഹെഡും ക്ലാവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുവാണ് നയൻടെയിലിൻ്റെ ബീസ്റ്റിൻ്റെ ചക്ര യൂസ് ചെയ്ത് സ്വന്തം ബോഡിയിൽ. അപ്പോൾ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത് നല്ല പെയിൻഫുള്ളാണ്. എന്നാലും നറൂട്ടോ അതൊക്കെ ചെയ്യുവാണ്. അത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല, യമട്ടോയ്ക്കും അറിയത്തില്ല. ഇപ്പോൾ വോളിയം 2 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് നറൂട്ടോ നിൽക്കുന്നത്. എന്നിട്ട് ഒറോച്ചി മാറുവാണെങ്കിൽ കൈയും കാലും ഒക്കെ പാമ്പാകുന്ന ആളാണല്ലോ നമുക്കറിയാം. അപ്പോഴത്തേക്കും അതുപോലെയൊക്കെ നറൂട്ടോനെ പിടിക്കാൻ നോക്കുവാണ്. അപ്പോഴത്തേക്കും നറൂട്ടോനെ അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റുന്നില്ല. ആ പാമ്പ് കരിഞ്ഞ് ജന്നം പിന്നായി ഭസ്മമായി പോകുന്നതല്ലാതെ ഒരു ഗുണവും ഇല്ലായിരുന്നു. നറൂട്ടോ വെച്ചാൽ പിന്നെ ഒറോച്ചി മാർ പഴയതുപോലെ തന്നെ എന്താണ് റീപ്ലേസ്മെൻ്റ് യൂസ് ചെയ്യുവാണ്, ബോഡി റീപ്ലേസ്മെൻ്റ് ടെക്നിക്ക്. ഈ സമയത്ത് ഒറോച്ചി മാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പുതിയൊരു സംഭവം ചെയ്യുവാണ്, ഗ്യാദറിങ് ഓഫ് സ്നേക്സ് എന്ന് പറയുന്ന സംഭവം. അതായത് ഇപ്പോൾ നറൂട്ടോനെ ചെന്ന് പഞ്ചും ചെയ്യാനായിട്ട് ഒറോച്ചി മാർക്ക് കഴിയുവാണ്. അപ്പോഴത്തേക്കും നറൂട്ടോയുടെ ഉള്ളിലുള്ള നയൻടെയിലെ ബിസ്സ് സമ്മതിക്കുക. നറൂട്ടോ അതും മാതിരി തിരിച്ചടിക്കുവാണ്. ഒറോച്ചി മാർ രണ്ടായിട്ട് സ്പ്ലിറ്റായി പോവുകയാണ്. പക്ഷേ ഗ്യാദറിങ് ഓഫ് സ്നേക്ക് എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് പിന്നെയും ഒറോച്ചി മാർ പഴയ കണ്ടീഷനിലേക്ക് ബോഡി കൊണ്ടുവരുവാണ്. ഇതേ സമയം കബൂട്ടോ യമട്ടോ സാക്കുറാനെ കാണിക്കുകയാണ്. കബൂട്ടോ പറയാണ്, സസോറി ഇവിടെ മീറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഒന്നിൽ നിങ്ങൾ സസോറിയെ കൊന്നു, അല്ലെങ്കിൽ പിന്നെ സസോറി ഡീല് വെച്ച് ഒറോച്ചി മാറിനെ കൊല്ലാൻ കൂടെ നിൽക്കാമെന്ന്. അപ്പോൾ ഇവർ പറയുവാണ്, സസോറിനെ കൊന്നിട്ടാണ് ഞങ്ങളിത് വരുന്നത്. അങ്ങനെയാണ് നമ്മളുടെ എന്താണ് കൊനോഹ ഈ സീക്രട്ട് അറിഞ്ഞത്. ഇതേ സമയം നറൂട്ടോ ഒരു പുതിയ സംഭവം ചെയ്യും. ബീസ്റ്റ് അല്ല, അൾട്ടിമേറ്റ് ടെയിൽഡ് ബീസ്റ്റ് ടെക്നിക്കിൽ നിന്നും ടെയിൽഡ് ബീസ്റ്റ് ബോൾ ചെയ്യുവാണ്. ഈ ടെക്നിക്ക് കണ്ടപ്പോൾ തന്നെ യമട്ടോയുടെ വുഡ് ക്ലോണൊക്കെ ഒന്ന് പതറുവാണ്. കാരണം ഇതൊക്കെ ചെയ്യാനായിട്ട് മാത്രം ചക്ര ഇപ്പോൾ നയൻടെയിൽഡ് ബീസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് നറൂട്ടോയ്ക്ക് കിട്ടിയോ? അത് പോരാഞ്ഞിട്ട് നറൂട്ടോ ആ ഒരു എന്താണ് ചക്ര ബോൾ വിഴുങ്ങുവാണ്, ഡെൻസിറ്റി കൂട്ടിയിട്ട് ഇപ്പോൾ എന്താണ് ഗ്രൗണ്ടിലൊന്നും ഇതാവാതിരിക്കാനും. എന്നിട്ട് ആ ഒരു ബോൾ ഒറോച്ചി മാറുകൊണ്ട് നേരെ ഫയർ ചെയ്യുവാണ്. ടെയിൽഡ് ബീസ്റ്റ് ബോംബായിട്ടാണ് ഫയർ ചെയ്യുന്നത്. ഒരു ബീം പോലെ ഒറോച്ചി മാറുടെ മുമ്പിലേക്ക് അത് പാഞ്ഞു വരുവാണ്. അപ്പോൾ ഒറോച്ചി മാറും അതിനെ സമറിങ് ട്രിപ്പ് റെസോമോൺ വെച്ചിട്ട് എന്താണ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒറോച്ചി മാറും ഒരു ഷിനിയനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒറോച്ചി മാർക്ക് ഇത്രയ്ക്കും ടെക്നിക്കൊക്കെ അറിയാം. അതുകൊണ്ട് അത് വെച്ചിട്ട് ഡിഫീറ്റ് ചെയ്യാൻ സായിയൊക്കെ തെറിച്ച് പുറകിലോട്ട് പോകുകയാണ്. നറൂട്ടോയുടെ ചക്ര കൊണ്ട് തന്നെ ആ ഒരു ടെക്നിക്ക് ഒത്തിരി ഇതായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും സായിക്കും മനസ്സിലാവുകയാണ് നറൂട്ടോ ഇപ്പോൾ നല്ല കട്ട കലിപ്പിൽ നിൽക്കുവാണ്. അത് മാത്രമല്ല, ഒറോച്ചി മാറുടെ കയ്യിലുള്ള ഹയസ്റ്റ് ഡിഫെൻസ് ടെക്നിക്സിലൊന്നാണ് ഇപ്പോൾ ഒറോച്ചി മാർ യൂസ് ചെയ്തത്. പിന്നെ ആ ഒരു ഡിഫൻസ് അത്ര രീതിയിൽ സ്ട്രോങ് ആയിരുന്നെങ്കിലും ഒറോച്ചി മാറിനെ പരിക്കേക്കുവാണ്. എന്നിട്ട് സോഡ് ഓഫ് കസനാങ്കി എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കുവാണ്. ആ സോഡ് വെച്ചിട്ട് നറൂട്ടോനെ അറ്റാക്ക് ചെയ്യുവാണ്. നറൂട്ടോ ഓൺ എയർ എന്ന് പറയാൻ കാരണം ഫ്ലൈറ്റ് പിടിച്ച് ദൂരെ പോകുന്ന കണക്ക്, അതായത് ഏറി പോകുന്ന കണക്കാണ് നറൂട്ടോനെ അത് കുത്തിയെടുത്ത് കൊണ്ടുപോകുന്നത്. ഒറോച്ചി മാറുവാണെങ്കിൽ അതൊരു പാമ്പിൻ്റെ വായിൽ നിന്നും തന്നെയാണ് എടുക്കുന്നത്, അതെപ്പോഴും അങ്ങനെയാണല്ലോ. എന്നിട്ട് അത് അത്രയ്ക്കും ദൂരെ യമട്ടോക്ക് കാണാൻ പറ്റുന്ന അത്ര ദൂരത്ത് കൊണ്ടുപോയിട്ട് നറൂട്ടോനെ അവിടെ ഒരു പാറപ്പുറത്ത് കുത്തി വെക്കുവാണ്. ഒറോച്ചിമാരുടെ സോഡ് കുത്തിയിട്ട് നറൂട്ടോയ്ക്ക് എന്തെങ്കിലും പരിക്കൊണ്ടുവിടെ മോയെന്ന് നോക്കുമ്പോൾ നറൂട്ടോയ്ക്ക് ആണെങ്കിൽ നല്ല രീതിയിൽ നറൂട്ടോ ഒന്ന് അലറുന്നുണ്ട്. നറൂട്ടോ ഇപ്പോൾ നോർമലാവും, നോർമലായ ഒറോച്ചിമാരുടെ സോഡ് കുത്തി ചത്തുപോകും എന്നാലോചിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഒറോച്ചിമാരുടെ ആണെങ്കിൽ തല നീട്ടി കഴുത്ത് നീട്ടി പാമ്പിൻ്റെ വായിൽ നിന്നെടുത്ത് സോഡെടുത്ത് അവസാനം അത് നറൂട്ടോ നെഞ്ചത്ത് കുത്തി ഇറക്കിയ ആ സോഡ് നറൂട്ടോ നിസ്സാരമായിട്ട് നീക്കിക്കളയുവാണ്. സായി ആണെങ്കിൽ നറൂട്ടോനെയും എന്താണ് ഒറോച്ചിനെ നോക്കുന്നുണ്ട്. ഒറോച്ചിനെ നോക്കിയിട്ട് സായി കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതാണെങ്കിൽ യമട്ടോയുടെ ക്ലോൺ.
എന്താണ് വുഡ് ക്ലോൺ കാണുന്നുണ്ട്. സാക്കുറയ്ക്കാണെങ്കിൽ നറൂട്ടോ പണ്ട് കൊടുത്ത പ്രോമിസ് ഓർമ്മകളാണ്. നറൂട്ടോ ഇപ്പോൾ സോൾഡൊക്കെ മാറ്റി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ക്ലോസപ്പ് നോക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് ഇവിടെ തൊലി ഒന്ന് ചുളിഞ്ഞ്. അങ്ങനെ നറൂട്ടോ പറഞ്ഞേ ഈ ചൊറി നിക്കളാവുന്നു ചി മാറ്റണം മോനി എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് മാറ്റുവാണ്. കാരണം നമ്മുടെ നറൂട്ടോയുടെ പവർ ഇപ്പോൾ അത്രയ്ക്ക് അൾട്ടിമേറ്റാണ്. ഒറോച്ചിയൊക്കെ വിചാരിക്കുന്നതെന്നും ഒരു തിരിപ്പടി മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഒറോച്ചിയുടെ ബുദ്ധീനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒറോച്ചിക്കും മനസ്സിലാവുകയാണ് എന്തോ നറൂട്ടോയ്ക്ക് ഇപ്പോൾ പറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എന്തോ ഒരു ഡീൽ നയൻടെയിലെ പൈസയായിട്ടുണ്ട്. അപ്പോഴത്തേക്കും സാക്കുറയാണെങ്കിൽ കരഞ്ഞിട്ട് ഓടി വരുവാണ് നറൂട്ടോയുടെ അടുത്ത്. നറൂട്ടോ ആണെങ്കിൽ ഹായ് ഹായ് കുശാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണ്. കബൂട്ടോ ആണെങ്കിൽ ഇത് നോക്കുവാണ് സാക്കുറ എന്താ ചെയ്യാൻ പോണെന്ന്. കാരണം ഇവർ രണ്ടുപേരും മെഡിക്കൽ ലിഞ്ചാണ്. സാക്കുറ മെഡിക്കൽ ലിഞ്ചായിട്ട് ഇതിനകത്ത് ഇടപെടേണ്ട ഒരാവശ്യവും സാക്കുറയ്ക്കില്ല. സാക്കുറ ഓടി നറൂട്ടോ അടുക്ക ചെല്ലുവാണ്. സാക്കുറയ്ക്ക് ഓർമ്മ വരുന്നത് ഒരു എന്താണ് നിഞ്ച പാത്വേ ആയിട്ട് നറൂട്ടോ ചൂസ് ചെയ്തതെന്നാണ് സാക്കുറയ്ക്ക് കൊടുത്ത പ്രോമിസാണ്. ആ നറൂട്ടോനെ ഇങ്ങനെ വിട്ടിട്ട് പോകാനോ എന്തെങ്കിലും ചെയ്യാനോ സാക്കുറയ്ക്ക് കഴിയത്തില്ല. അതേസമയം നമ്മുടെ ഒറോച്ചിമാറുനെ കാണിക്കുന്ന ജനീൻ യമാറുന്റെ ബോഡിയാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒറോച്ചിമാറുന്റെ ഇത്രയ്ക്കുമുള്ള പവേഴ്സിനെ റിജക്റ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് ആ ബോഡിയിൽ നിന്ന് സ്റ്റേബിളായിട്ട് കുറച്ചു നേരം കൂടെ നിൽക്കാൻ പറ്റത്തില്ല. ഒറോച്ചിമാറു ഇപ്പോഴും സാസുകിനെ തന്നെയാണ് ആലോചിക്കുന്നത്. കാരണം സാസുകിയുടെ ബോഡി കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ യമട്ടോ ആണെങ്കിൽ സാക്കുറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം അതേസമയം തന്നെയാണ് നറൂട്ടോ സാക്കുറിനെ അവൻ്റെ വാലെടുത്ത് വെച്ചിട്ട് അടിക്കുന്നത്. അത് വെച്ചിട്ട് സാക്കുറയ്ക്ക് പരക്ക് പറ്റും എന്ന് നോക്കുമ്പോൾ നറൂട്ടോ എന്താണ് വുഡ് റിലീസ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മളുടെ യമട്ടോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലായിരുന്നു ഇപ്പോൾ കാണായിരുന്നു. അപ്പോൾ യമട്ടോ നറൂട്ടോനെ ഒന്ന് പിടിച്ച് നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതിനിടയിൽ വല്ലതും നടക്കും. കബൂട്ടോ ഓടി വരുന്നുണ്ട് സാക്കുറ അടുത്തേക്ക്. സാക്കുറ ഇത്ര വീണ് കിടക്കുമ്പോൾ നീ അറ്റാക്ക് ചെയ്യുമോ എന്ന് വിചാരിച്ച് യമട്ടോ പിടിക്കുമ്പോൾ കബൂട്ടോ പറയുകയാണ് ഞാൻ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല, നമ്മൾ രണ്ടുപേരും മെഡിക്കൽ നിഞ്ച ആണ്. അതുകൊണ്ട് തന്നെ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ മുമ്പോട്ട് വന്നതെന്ന്. എന്നിട്ട് സാക്കുറേനെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. യമട്ടോയ്ക്ക് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. കാരണം ഇത്രയും നേരം കബൂട്ടോ ഒറോച്ചിമാരുടെ കൂടെ നിന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് എന്തിനാണോ നമ്മളെ സഹായിക്കുന്നതെന്ന് അറിയത്തില്ല. സാക്കുറയെ കൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പിന്നീട് നമ്മൾ എന്താണ് നറൂട്ടോനെ പിടിച്ചു വെച്ചേക്കുന്ന യമട്ടോനെ കാണിക്കുകയാണ്. ആ വുഡൻ ലേസ് ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെയാണ് പിടിച്ചു വെച്ചേക്കുന്നത്. അത് ഇത് വെച്ചാണ് കബൂട്ടോനെ പിടിച്ചു വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്കും നറൂട്ടോ ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താവാനും ഒറോച്ചിമാറോ മാക്സിമം ഇതെടുത്തിട്ട് നോക്കിയതാണ്. ഒറോച്ചി ആണെങ്കിൽ ഭയങ്കര സെഡായിട്ട് ഇരിക്കണം. ആ സമയത്താണ് സായി അങ്ങോട്ടേക്ക് വരുന്നത്. ഒറോച്ചി സെഡാവാൻ കാരണം ബോർഡ് റിജക്റ്റ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടാണ്. അതേ സമയമാണ് നമ്മളുടെ നറൂട്ടോയ്ക്ക് നേർക്ക് ഹൊക്കാഗെ സ്റ്റൈൽ 6th ഇയർ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതെന്തോന്ന് വെച്ചാൽ ഇപ്പോൾ കയ്യിലൊരു ബ്ലിസ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് വന്നിട്ട് അതിപ്പോൾ നറൂട്ടോയുടെ ചെസ്റ്റ് ഭാഗത്തായിട്ടൊക്കെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ത്രെഡ് പോലെ കണക്ട് ചെയ്തിട്ട് ചുറ്റാതെ ഒരു വോൾസ് വരുവാണ്. ആ വോൾസിനൊരു പ്രത്യേകത ഉണ്ട്. അതിലും ഒരു ഇതുണ്ട്. അതെന്ന് പറഞ്ഞാൽ നറൂട്ടോയുടെ ചക്ര ഒന്ന് കുറച്ച് നറൂട്ടോനെ ഇപ്പോൾ ഏകദേശം കൺട്രോളിൽ എടുക്കാൻ പറ്റുന്ന ടൈമാണ്. അപ്പോഴത്തേക്കും ഇതൊക്കെ കണ്ടിട്ട് ഒറോച്ചി ആകെ ഷോക്കായി നിൽക്കുമ്പോഴാണ് സായി സംസാരിച്ചു തുടങ്ങുന്നത്. സായി പറയുന്നത് ഡാൻസോട് ഒരു മെസ്സഞ്ചറാണ് താനെന്നും തനിക്ക് എന്താണ് ഒറോച്ചിനോട് സംസാരിക്കണമെന്നുമാണ്. സംസാരിക്കുന്നതിന് കൊള്ളം നാക്ക് കയ്യിലിരുന്നില്ലെങ്കിൽ നിൻ്റെ നാക്ക് എൻ്റെ കയ്യിലിരിക്കും എന്ന് ഒറോച്ചി പറയുന്നുണ്ടപ്പോൾ എനിക്ക് എന്താണോ ഡാൻസ് പറഞ്ഞത് അത് മാത്രമേ പറയാൻ പറ്റൂ, അത് എങ്ങനെയാണോ ഡാൻസ് പറഞ്ഞത് ആ രീതിയിലേ പറയാൻ പറ്റൂ എന്ന് ഒറോച്ചിനോട് എന്താണ് നമ്മുടെ സായി പറയുന്നത്. ഒറോച്ചി മാറുകയാണെങ്കിൽ സോഡ് വെച്ചിട്ട് സായിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതേസമയം യമറ്റോൻ്റെ ടെക്നിക്കും പിന്നീട് മിസ്റ്റിക്കൽ പാം ടെക്നിക്കും സാക്കുറ യൂസ് ചെയ്തതോടെ നറൂട്ടോ ഒരുവിധം ഹ്യൂമൻ ഫോമിലോട്ട് മാറി വന്നിട്ടുണ്ട്. സായിക്ക് പറ്റിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ സായിക്ക് നേരെ ഒറോച്ചിമാറ് സോഡ് അയക്കുന്നുണ്ട്. ഈ സോഡാണെങ്കിൽ വന്നിട്ട് സായിനെ ഇപ്പോൾ കുത്തി കയറി കഞ്ഞാ പിഞ്ഞാക്കുമെന്ന് വിചാരിച്ച സായി ആണെങ്കിൽ ഇങ്ക് ലോൺ ടെസ്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്ത് അതിൽ നിന്നും രക്ഷപ്പെടുവാണ്. ബോധം വന്ന നറൂട്ടോ ഇത്ര നേരം അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പോഴത്തേക്കും ബോധം വന്ന നറൂട്ടോ ചോദിക്കുവാണെങ്കിൽ നിലയൊക്കെ ഉഴുതും മറിച്ചിട്ടതും ഈ ബുധൊക്കെ ട്വീച്ചി ബ്രിഡ്ജൊക്കെ പൊളിച്ചിട്ടത് ആരാണ്. അപ്പോഴത്തേക്കും ആരും ഒന്നും മിണ്ടുന്നില്ല. നറൂട്ടോ തന്നെ കൺഫേം ചെയ്യുവാണ് അത് ഒറോച്ചിമാറുമാണ്. സാക്കുറയുടെ കരഞ്ഞ ഒരുമാതിരി ചുമന്ന മുഖം കണ്ടിട്ട് ചോദിക്കുവാണ് ആ സായി നിന്നെ പറ്റി വൃത്തികെട്ടവളാണെന്നും ആ നീ ഒരു കൊള്ളത്തില്ല ഒരു ഭ്രാന്തിയാണെന്നും ഒക്കെ പറഞ്ഞില്ലേ എന്ന്. അപ്പോൾ സാക്കുറ ഇവിടെ ഇല്ലടാ മോനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നീ അങ്ങനെയൊന്നും പറയല്ലേ, നീ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ നിനക്ക് ഇടിയരാം കാരണം നീ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സാക്കുറ പിന്നെയും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുവാണ്. നമ്മുടെ സായിനെ കാണിക്കാണ് കബൂട്ടയുടെ ഒറോച്ചിമാറിൻ്റെ പുറകൊക്കെ തന്നെ സായി ഫോളോ ചെയ്ത് പോകുന്നുണ്ട്.
സോ ഒരു വിധത്തിൽ ഡാൻസോടെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് സായ് ഒറോച്ചിമാറുവിനെ കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് കബൂട്ടോടെയൊക്കെ പുറകെ തന്നെ സായ് പോവുകയാണ്. കബൂട്ടോ ആണെങ്കിൽ തിരിഞ്ഞിട്ട് സായിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നറൂട്ടോനെ കാണിക്കുകയാണ്. നറൂട്ടോക്കാണെങ്കിൽ എന്താ സംഭവം ഇപ്പോൾ ഇവിടെ നടന്നതെന്നൊന്നും അറിയത്തില്ല. അത് കണ്ടപ്പോൾ യമട്ടോയ്ക്കും ഓർമ്മ വന്നത് അത് ജിറയെ പറഞ്ഞ കാര്യമാണ്. വോളിയം ടൂവിലേക്ക് പോയതിന് ശേഷം നറൂട്ടോ അൺകോൺഷ്യസ് ആവും. അവന് ചുറ്റും നടന്നത് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ചക്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ നറൂട്ടോ ബോധം കെട്ട് വീഴുവാണ്. അപ്പോഴത്തേക്കും അപ്പോൾ ഇത് കണ്ടിട്ട് സാക്കുറയ്ക്ക് ആകെ മൊത്തത്തിൽ വിഷമമാവുന്നുണ്ട്. കാരണം നറൂട്ടോയ്ക്ക് സാക്കുറയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നറൂട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും എന്താണ് സാക്കുറയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്ന ഇതിലൊക്കെ ഉണ്ട്. സാക്കുറേനെ പിന്നെയും എന്താണ് ആ ഒരു സാക്കുറയ്ക്ക് നറൂട്ടോനോടുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ സാക്കുറയ്ക്ക് ഇത്രയും പരിക്കേറ്റേക്കുന്നത് കണ്ടിട്ട് നറൂട്ടോയ്ക്കും വിഷമമാവുകയാണ്. കക്കാഷി പറഞ്ഞിട്ടുണ്ട് നറൂട്ടോയുടെ സെക്കൻഡ് വോളിയം കഴിഞ്ഞാൽ പിന്നീട് നറൂട്ടോയ്ക്ക് ഭയങ്കര അടുത്താണ് നയൻറ്റേലെ ബീസ്റ്റിൻ്റെ അതിരിക്കുന്നത്. അതായത് നയൻറ്റേലെ ബീസ്റ്റ് നറൂട്ടോനെ കൺട്രോൾ ചെയ്യാനേ പാടില്ല എന്ന് ചോദിക്കുന്നുണ്ട് സാക്കുറ. അതായത് നമ്മുടെ യമട്ടോനോട് ഈ ഒരു ടെക്നിക്ക് സാക്കുറ കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് യമട്ടോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒക്കാകയുടെ ഡി എൻ എ വെച്ചിട്ടാണ് യമട്ടോനെ ഉണ്ടാക്കിയേക്കണേലോ, അത് വെച്ചിട്ടാണ് യമട്ടോ ചെയ്യുന്നത്. അത് മാത്രമല്ല നറൂട്ടോയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു ജേം അത് ഫസ്റ്റ് ഒക്കാകയുടെ നെക്ലൈസ് ആണ് സുനൈഡാണ് കൊടുത്തത്. അത് വെച്ച് ജിഞ്ചുറുക്കിയുടെ പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോഴത്തേക്കും സാക്കുറയ്ക്ക് മനസ്സിലാവണം ചിലപ്പോൾ സായ് ഇവരുടെ പുറകെ പോയേക്കുമായിരിക്കും. യമട്ടോയ്ക്ക് മനസ്സിലാവണം ചിലപ്പോൾ പോയി കാണുന്നത്. കാരണം സാക്കുറ പറയുകയാണ്, അതായത് നമ്മൾ സുനൈഡ് വോൺ ചെയ്തിരുന്നു, അതായത് സുനൈഡ് ഇപ്പോൾ ഗ്രാൻഡ് ഡോട്ടറാണ് ആരുടെ ഫസ്റ്റ് ഹൊക്കാക്കയുടെ. അതുമാത്രമല്ല തേർഡ് ഹൊക്കാക്കയുടെ എന്താണ് ഒരു സ്റ്റുഡൻ്റ് കൂടെയാണ്. അപ്പോഴത്തേക്കും സബോർഡിനേറ്റ് ആരാണ് ഡാൻസോട് സബോർഡിനേറ്റ് ആയിട്ടുള്ള നമ്മളുടെ സായ് എന്തായാലും സാക്കുറേനെ അല്ല ഇവരെയൊക്കെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും വന്നേക്കണേ. അപ്പോൾ സുനൈഡിനെ എന്തായാലും കണ്ടെടുത്ത് കണ്ടുകൂടാ. അപ്പോഴത്തേക്കും കുറേ കൂണാൽ ഒരു കുറേ ബോംബൊക്കെ വെച്ച് പേപ്പർ ബോംബൊക്കെ വെച്ച് നമ്മളുടെ യമട്ടോയ്ക്ക് നേരെയും ഇവർക്ക് നേരെയും പാഞ്ഞു വരുവാണ്. അതൊരു ട്രാപ്പായിരുന്നു. സായിനെ ഫോളോ ചെയ്ത് പോയ ഇവർക്ക് സായിയായിട്ടൊക്കെ തന്നെ വെച്ച ട്രാപ്പായിരുന്നു. കുറച്ച് മുമ്പ് കബൂട്ടോ സായിനെ അറ്റാക്ക് ചെയ്യാമെന്ന പോലെ കാണിച്ചില്ല. ആ സത്യത്തിൽ സായിനെ ആരോ ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് സായിയുടെ ഒരു ബോഡി പോലെ കണ്ടിട്ടാണ് ഇവർ അവിടെ നിന്നതും ആ ഒരു ട്രാപ്പിൽ പെട്ടതും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അതൊരു ഇങ്ക് ക്ലോണായിരുന്നു. യമട്ടോയ്ക്കും നറൂട്ടോയ്ക്കും നേരെ ആ ട്രാപ്സൊക്കെ ഇപ്പോൾ വെച്ചത് നമ്മളുടെ കബൂട്ടോയും സായും ചേർന്നിട്ടാണ്. സായിയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൂണായി ഷുറിങ്ങാൻ പിന്നീട് എക്സ്പ്ലോസീവ് ടാക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ട്രാപ്പായിരുന്നു. ഒരു അറ്റാക്ക് ഇപ്പോൾ കണ്ടുപിടിച്ചത് യമട്ടോയുടെ ക്ലോണാണ്. അപ്പോഴത്തേക്കും യമട്ടോ ആണെങ്കിൽ നമ്മളുടെ നറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇത്രയും നേരം നീ വിചാരിച്ചില്ലേ അത് ഒറോച്ചിമാറു ചെയ്തതെന്ന്, സത്യത്തിൽ അത് നിൻ്റെ വോളിയം 2 എന്ന് പറയുന്ന വേർഷനിലേക്ക് നീ കയറിയിട്ട് ആ വേർഷനെ വെച്ചിട്ട് നമ്മളുടെ സാക്കുറേനെ നീ അറ്റാക്ക് ചെയ്തിട്ടാണ് സാക്കുറയ്ക്ക് ആ പരിക്ക് പറ്റിയത്. ജിറയ്യനെ നീ അറ്റാക്ക് ചെയ്തതൊക്കെ ഓർത്തു നോക്കാൻ. അപ്പോഴത്തേക്കും നറൂട്ടോയ്ക്ക് ഓരോന്നോരോന്നായിട്ട് ഓർമ്മ വരുവാണ്. അവൻ്റെ കൺമുന്നിൽ അത് മിന്നി മാഞ്ഞു പോവുകയാണ്. അവൻ ആ ഒരു ഫോക്സിൻ്റെ ടെയിൽ എടുത്തതും ആ ടൈമിൽ ജിറയ്യനെ അറ്റാക്ക് ചെയ്തതും. യമട്ടോ പറയുകയാണ് നിന്നെ വിഷമിപ്പിക്കാനോ ഒന്നിനും വേണ്ടിയല്ല പറഞ്ഞത്, സാസുകിക്ക് വേണ്ടി നേരിട്ട് സാസുകിക്ക് ഒപ്പോസ് ചെയ്താണല്ലോ അറ്റാക്ക് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നീ നിൻ്റെ സ്വന്തം ചക്ര യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ നാൻഡേലിൻ്റെ എടുത്ത ലാസ്റ്റ് നിനക്ക് പണി കിട്ടും മോനെ എന്ന് പറഞ്ഞു കൊടുക്കും. കബൂട്ടോ ഒറോച്ചിമാറോ നമ്മുടെ സായ് മൂന്ന് പേരും കൂടി ഇപ്പോൾ ഒരു റിവർ പാസ് ചെയ്ത് പോവുകയാണ്. അവിടെ വെച്ച് സായ് മുഖം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പിക്ചർ ബുക്ക് നഷ്ടപ്പെട്ട കാര്യമായിട്ട് സായിക്ക് തോന്നുന്നത്. അവൻ അങ്ങനെ ബാഗൊക്കെ അരച്ചു പറക്കുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പിക്ചർ ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേസമയം ആ പിക്ചർ ബുക്ക് എങ്ങോട്ട് പോയിടാന്ന് നോക്കുമ്പോൾ സാക്കുറയ്ക്ക് ആ ബാറ്റിൽ ഫീൽഡിനുള്ളിൽ നിന്നും പിക്ചർ ബുക്ക് കിട്ടുവാണ്. ഇപ്പോൾ അവരൊന്നും അവിടെ ഇല്ലല്ലോ. സാക്കുറ അത് തുറന്ന് വായിക്കാൻ തീരുമാനിക്കുവാണ്. കൂടെ നറൂട്ടോനെയും നമ്മുടെ യമട്ടോനെയും വിളിക്കുവാണ്. സ്ട്രോളും എല്ലാം മാറ്റി വെച്ചിട്ട് സായ് എല്ലാം അരിച്ചു പറകി നോക്കും. ആ പിക്ചർ ബുക്ക് അതിനുള്ളിൽ കാണത്തില്ല. എങ്ങനെ കാണാനാണ്? സാക്കുറയുടെ ഇരിക്കല്ലേ. നമ്മുടെ കബൂട്ടോയും എന്താണ് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം ഇപ്പോൾ എന്താ നീ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും സായ് പറയാം ഒന്നുമില്ല എന്ന് മാത്രമാണ് സായ് പറയുന്നത്. നറൂട്ടോയൊക്കെ ആ പിക്ചർ ബുക്ക് നോക്കിയിട്ട് അതിൽ കുറേ പേരോട് രണ്ട് ബ്രദേഴ്സ് രണ്ട് ബോയ്സ് യങ് ബോയ്സ് ഫൈറ്റ് ചെയ്യുവാണ്. ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് ആ ഒരു ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്ന ആളുടെ വെപ്പൻസും ആർമേഴ്സും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് ലാസ്റ്റ് ആ ഒരു രണ്ട് ബോയ്സിൻ്റെ തന്നെ ഫേസ് ടു ഫേസ് വന്നത് നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഇത് എന്താ സംഭവമെന്ന് ആദ്യം ഇവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് പേജിൽ ആ ഒരു ബോയിനെ മാത്രം വരച്ചിട്ടുണ്ട്. അത് ആരാ എന്താണെന്നൊന്നും
അറിയത്തില്ല. അപ്പോഴത്തേക്കും ഒരു പേജ് ബ്ലാങ്കുമാണ്. അപ്പോഴത്തേക്കും കാണിക്കുവാണ്, അപ്പോഴത്തേക്കും നറൂട്ടോ പറയുകയാണ്, ഇത് വേറെ ആരുമല്ല, ഇത് നമ്മുടെ സായിയാണ്, ബ്ലാക്ക് ഹെയർ ഉള്ള ബോയ്. മറ്റേത് അവൻ്റെ ബ്രദർ ആയിരിക്കും, അവൻ മരിച്ചുപോയി. അപ്പോൾ സായിക്ക് എൻ്റെ ബാക്കി എങ്ങനെ വരയ്ക്കണമെന്നോ എന്തോ പ്രശ്നമുണ്ട്. അപ്പോഴത്തേക്കും ഹൈഡ് ഔറോഷി മാറു എത്തിച്ചേർന്നു. അപ്പോഴത്തേക്കും യമട്ടോട് ക്ലോൺ ആണെങ്കിൽ ഇതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ ഒരു ഹൈഡ് ഔട്ടിൽ ആരോ ഇവരെ മൂന്ന് പേരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇവരെ മൂന്ന് പേരെല്ലാം ആക്ച്വലി നമ്മുടെ ഉറോഷി മാറുവിനെയും കബൂട്ടോനെയും. അതാര് വേറെ ആരുമല്ല, കണ്ണ് കാണുമ്പോൾ അറിയാം അത് സാസുകി ഉച്ചഹായാണ്. ആ ഒരു ലാസ്റ്റ് മിഡിലായിട്ടുള്ളൊരു പേജിൽ ഇത് ഇവർ രണ്ട് പേരും ഫൈറ്റ് ചെയ്ത് എല്ലാവരെയും കൊന്നിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതൊക്കെ കണ്ടിട്ട് പിന്നീട് നമ്മുടെ സായി ഫോളോ ചെയ്ത് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. സാസുകി ഉച്ചഹേനെ കണ്ട സായി ഒന്ന് ഞെട്ടുവാണ്. കാരണം ആ കണ്ണ് അവനെ ഒത്തിരി പേടിയാക്കി. പക്ഷേ എന്നാലും വലിയ ഫീലിങ്സ് ഒന്നും ഇല്ലാതെ സായി ചിരിച്ചു കാണിക്കുവാണ്. സായിയുടെ ആ ഒരു ഇതോ നോട്ടവും ഇതൊന്നും നമ്മുടെ സാസുകിക്കും അത്ര ഇതായിട്ടില്ല. സായിക്കും ആ കണ്ണൊന്നും അത് അത്ര ഇതായിട്ടില്ല. സായി ആണെങ്കിൽ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്, നീ അല്ലേ അപ്പോൾ നമ്മുടെ നറൂട്ടോയും സാക്കോയും തലയ്ക്കും നടക്കുന്ന സാസുകി ഉച്ച. സാസുകി ആണെങ്കിൽ ഒരു യുണീക് ജെൻഡുസുള്ള നമ്മുടെ സായിനെ ലോക്കിയമാണ്. ഇമോഷൻലെസ് ആയുള്ള സായിനെ മുട്ടിലെ മുത്തു കുത്തിക്കാനായിട്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ നമ്മളുടെ നറൂട്ടോയുടെ പേരൊക്കെ സായി ഇങ്ങനെ സാസുകിയോട് തന്നെ ചോദിച്ചപ്പോൾ സാസുകി വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ സാസുകി പോകുന്നത്. സാസുകി വെയിറ്റ് ചെയ്തത് ഒറോച്ചിമാർ പുതിയ ഒരു സംഭവം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ യമറ്റോ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വുഡ് ക്ലോനെ കാണുവാണ്. സായി ആണെങ്കിൽ ബിങ്കോ ബുക്ക് ഉണ്ടാക്കാനുള്ള അൻബു മെമ്പേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഹൊക്കാഗെ ഗാർഡ് പ്ലോട്ടോൺ ഉൾപ്പെടെ ഉള്ളത് കൊടുത്തു. യമട്ടോയാണെങ്കിൽ ആർക്ക് ഒറോച്ചിമാർക്ക് അത് വെച്ചിട്ട് ഒരു ബിങ്കോ ബുക്ക് ഉണ്ടാക്കാനായിട്ട് ഒറോച്ചിമാർ പറയുകയാണ്. യമട്ടോയാണെങ്കിൽ ഒരു സീഡ് കൊടുക്കുവാണ്. ആ സീഡ് വെച്ചിട്ട് അതൊരു ട്രാക്കിംഗ് സീഡാണ്. അതിനുള്ളിൽ പോയിട്ട് അത് ട്രാക്ക് ചെയ്യാൻ പറ്റും ആളുകൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സായിക്ക് അത് ഫുഡിലും പിന്നെ അവൻ്റെ ഡ്രസ്സിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. നറൂട്ടോയും സാക്കുറയും അത് വിഴുങ്ങുവാണ്. കാരണം അവരിനി എവിടെ നിൽക്കുന്നു എന്നും യമട്ടോയ്ക്ക് അറിയണം. എന്നിട്ട് യമട്ടോ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്, എർത്ത് റിലീസിങ് ടണലിങ് ടെക്നിക്കാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് യമട്ടോയൊക്കെ അവിടെ ടണൽ പോലെ ആക്കുവാണ്. ആ ഒരു യമട്ടോ ഹോൾ ഉണ്ടായാലോ അതിനുള്ളിൽ കൂടി നമ്മളുടെ ടീം അകത്തൂടെ കയറി പോവാണ്. നമ്മളുടെ സായിനെ കബൂട്ടോ ഒരു റൂമിൽ ലോക്ക് ചെയ്യുവാണ് അതേസമയം. എന്നിട്ട് ഞാൻ ഡിറനെ പോയി ഷിറന ബിങ്കോ ബിങ്കോ ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറയുവാണ്. നമ്മളുടെ കൊണോഹ ടീം ഇപ്പോൾ ഒരു എൻഡിലെത്തിയിട്ടുണ്ട്. നറൂട്ടോ പറയാൻ റസംഗനെടുത്ത് അടിച്ച് പൊളിച്ച് അകത്ത് കയറിയാലോ, അപ്പോൾ ശബ്ദമുണ്ടാവും, അത് വെച്ച് ട്രേസ് ചെയ്ത് ഒറോച്ചിമാർ വരും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പിന്നെയും യമട്ടോ വുഡ് റിലീസ് ഹാൻഡ് ടൂൾ മാനിപ്പുലേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഓരോ ഫിംഗേഴ്സും ഡ്രില്ല് പോലെ ആയിട്ട് അത് വെച്ചിട്ട് ഒരു ട്രീയുടെ ബ്രാഞ്ച് പോലെ ആയിട്ട് ഷാർപ്പൺ ചെയ്ത് ബ്ലോക്കിൻ്റെ ഉള്ളിലൊക്കെ കയറി പോയിട്ട് പൊട്ടിച്ച് അകത്ത് കയറി എങ്ങനെയായാലും അതറിഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ സായി ആണെങ്കിൽ ഏതാണ്ടൊക്കെ ഒരു സ്ക്രോളൊക്കെ ഓപ്പൺ ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവൻ്റെ കൈയൊക്കെ വെച്ചിട്ട് ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പുറത്ത് കൂടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ടെന്നോ കാര്യമോ ഇവർ ഫോളോ ചെയ്ത് വന്നെന്നുള്ള സാഹചര്യമൊന്നും സായി അറിയുന്നില്ല. ഏതോ ഒരു ബുക്ക് അവൻ സമൺ ചെയ്ത് വരുത്തുന്നുണ്ട്. സായിയെ തിരക്കി നമ്മളുടെ നറൂട്ടോ സാക്കുറോ യമട്ടോ പുറത്ത് കൂടെ വരുന്നതറിയാതെ സായി ഇപ്പോൾ ഒരു ബിങ്കോ ബുക്കാണ് സമൺ ചെയ്ത് വരുത്തിയേക്കണേ. സായി എന്നിട്ട് ആ ബിങ്കോ ബുക്ക് സമൺ ചെയ്ത് വരുത്തുമ്പോൾ പുറത്ത് എന്തോ തട്ട് കേൾക്കുകയാണ്, തട്ടലും മുട്ടലും ഇടപെടേ ഇടപെടേ. അപ്പോഴത്തേക്കും യമട്ടോ ആണെങ്കിൽ അത് തുറന്ന് അകത്തൊക്കെ കയറുകയാണ്. യമട്ടോ കയറി ഉടനെ നമ്മളുടെ സായിനെ നോക്കുന്നത് താക്കോലൊക്കെ വെച്ചിട്ടാണ് തുറന്നു കേട്ടോ. എന്നിട്ട് നറൂട്ടോ ആണെങ്കിൽ അകത്തേ കയറിയിട്ട് സായിൻ്റെ കോളറിൽ പിടിക്കുവാണ്. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സായിക്ക് നമ്മുടെ സാക്കുറ ബുക്ക് കൊടുക്കുവാണ്. ആ ബുക്ക് ഉണ്ടല്ലോ അവൻ്റെ കയ്യിലുള്ള. അപ്പോഴത്തേക്ക് സായി ഇവർ വരുന്നതിന് മുമ്പേ എങ്ങനെയോ അറിഞ്ഞിട്ട് ആ ബുക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഏത് ബുക്ക്? അവൻ്റെ ഡ്രോയിങ്സ് വരച്ചേക്കണം ബുക്കല്ല, ബിങ്കോ ബുക്കാണ് മാറ്റിയത്. അപ്പോൾ കബൂട്ടോ അങ്ങോട്ടേക്ക് വരുവാണ്. കബൂട്ടോ ആണെങ്കിൽ കബൂട്ടോയ്ക്ക് കുറേ അൻബു ബ്ലാക്ക് ഓപ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ കുറേ ഡീറ്റെയിൽസ് സായി കൊടുത്തായിരുന്നു ഇവർക്ക് ഹെൽപ്ഫുള്ളായിട്ടൊരു ബിങ്കോ ബുക്ക് ഉണ്ടാക്കാൻ. ഇത് കാണിച്ചിട്ടാണ് ഒറോച്ചിമാറുമായിട്ട് ഡാൻസോ ഡീല് വെക്കാനായിട്ട് നിന്നത്. സായി അവിടെ വെച്ചിട്ട് കുറേ സ്ക്രോളും സംഭവവും കാണിച്ചിട്ടല്ലേ കയറിയത്. അത് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. സാക്കുറോയും നറൂട്ടോയും ഓർമ്മിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലീഫ് വില്ലേജിൽ ആദ്യം ചുണ്ണിൻ എക്സാം നടന്ന സമയത്തായിക്കോട്ടെ തേർഡ് ഹൊക്കാഗയുടെ ഡെത്തിനൊക്കെ കാരണമായത് ഒറോച്ചിമാറുമാണ്. അയാളുമായിട്ടൊരു ടൈപ്പിന് ഡാൻസോ നിൽക്കുക, അതും വില്ലേജിൻ്റെ താഴത്തേക്ക് കൊണ്ടുപോകാൻ ഡാൻസോ നിൽക്കുക എന്നാണ്. ആ ബുക്ക് കൊടുത്തപ്പോൾ സായിയുടെ മുഖത്തൊരു ചേഞ്ച് വന്നത് സാക്കുറ ശ്രദ്ധിച്ചു. അങ്ങനെ ഒരാളുടെ ഫീലിങ്സ് ഫുള്ളി സപ്രസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുവാണ്. ഇതെന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, നമ്മളുടെ സായിയുടെ കാര്യം ഓർക്കുമ്പോൾ പണ്ട് സെബൂസയുടെ കാര്യം ഒക്കെ നറൂട്ടോയ്ക്ക് ഓർമ്മ വരുവാണ്. കാരണം അതും ഇതുപോലൊക്കെ ഒരു കഥയായിരുന്നല്ലോ. അപ്പോൾ സായി പറയുവാണ്, ഞാൻ ഇത് എൻ്റെ ബ്ലഡ്
റിലേഷൻ ഒന്നും അല്ല, ആക്ച്വലി എൻ്റെ കൂടെ വളർന്ന ആളാണ്. അദ്ദേഹത്തെ കൊന്നിട്ടായിരിക്കണം ഈ സായി ഇപ്പോൾ ഈ പൊസിഷനിൽ വന്നേക്കുന്നത്. അപ്പോഴത്തേക്കും ആ ബ്രദറിനെ കൊന്ന സായി തന്നെ ആയിരിക്കും ഒന്ന് എമ്മട്ടോ വിചാരിക്കുവാണ്. കബൂട്ടോ ആ താക്കോലിട്ട് തുറന്നത് സായിയുടെ റൂമിലേക്ക് കയറി വരുവാണ്. അപ്പോഴത്തേക്കും എങ്ങനെയോ സായിനെയും പിടിച്ച് പൊക്കി ഇവന്മാർ പുറത്തേക്ക് വന്ന് വുഡ് റിലീസ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്. അപ്പോൾ സായി ആണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെട്ട സ്ഥിതിക്ക് സായി പറയുവാണ്, ഞാൻ സാസുകിയെ കണ്ടായിരുന്നു, സാക്കുറയൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട്, അപ്പോൾ നീ സാസുകിയെ കണ്ടോ? അപ്പോൾ പറഞ്ഞു, കണ്ടു, അവൻ്റെ കണ്ണ് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലൊക്കെ തന്നെയാണ്. പക്ഷേ സാക്കുറയും നറുട്ടോയും വിചാരിച്ചത് പോലെ ഒരു റിയാക്ഷൻ അല്ല സാസുകി തന്നത്. അത് മാത്രമല്ല സായിയും ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ലെന്ന് തന്നെ പറയാം. സാസുകിയുടെ ഒൺലി എയിം ഇപ്പോൾ ഇറ്റാജിനെ എങ്ങനെയെങ്കിലും ഡിഫീറ്റ് ചെയ്ത് തോപ്പിക്കുക, അതിനുവേണ്ടി ഒറോച്ചിമാരുടെ കൂടെ നിൽക്കാൻ സാസുകി റെഡിയാണ്. ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്ന നറുട്ടോയും സാക്കുറയെയും കാണിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ തീരുവാണ്. നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്നാലും എൻ്റെ ഏകദേശം 60-70% പേരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ ചാനലിലുള്ള ബാക്കിയുള്ള വീഡിയോസ് കൂടെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.